നമസ്കാരം ഒരാളുടെ സ്വഭാവവും സംസ്കാരവും അയാൾ വളർന്നു വന്ന സാഹചര്യമനുസരിച്ച് മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കയ്യേയുടെ ജീവിതം കയ്യയുടെ പിതാവ് അശ്വതി മഹാരാജാവ് കെ കെ രാജ്യത്തിൻ്റെ രാജാവായിരുന്നു അതുകൊണ്ടാണ് കയ്യൈക്ക് ഈ പേര് ലഭിച്ചത് അശ്വപതി മഹാരാജാവിന് ഒരു വളരെ വിശേഷപ്പെട്ട വരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അതായത് പക്ഷി മൃഗാദികളുടെ സംസാര ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ ഈ വരത്തിന് ഒരു മറുവശം കൂടി ഉണ്ടായിരുന്നു ഈ പക്ഷിമൃഗാദികൾ സംസാരിക്കുന്നത് എന്താണ് എന്ന് അദ്ദേഹം ആരോടെങ്കിലും വെളിപ്പെടുത്തിയാൽ അദ്ദേഹത്തിന് മരണം സംഭവിക്കും ഇതായിരുന്നു മറുവശം ഒരിക്കൽ രാജാവും റാണിയും മട്ടുപ്പാവിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ രണ്ട് ഉറുമ്പുകൾ തമ്മിൽ സംസാരിക്കുന്നത് രാജാവ് കേൾക്കാനിടയായി വളരെ രസകരമായിട്ടുള്ള സംസാരമായിരുന്നു ഉറുമ്പുകളുടേത് സ്വാഭാവികമായും രാജാവ് ഉറക്കെ പൊട്ടിച്ചിരിച്ചു ഇത് കേട്ടപ്പോൾ തന്നെ റാണിക്ക് കാര്യമറിയണം രാജാവ് എന്തിനാണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിച്ചിരിച്ചത് പക്ഷേ രാജാവ് ആ രഹസ്യം വെളിപ്പെടുത്താൻ ആദ്യം തയ്യാറായില്ല പിന്നീട് റാണി വളരെയധികം നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് പക്ഷിമൃഗാദികളുടെ സംസാര ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് പക്ഷേ അവർ പറഞ്ഞതെന്താണ് എന്ന് താൻ വെളിപ്പെടുത്തിയാൽ തൻ്റെ മരണം സംഭവിക്കും റാണി തൻ്റെ വാശിയിൽ ഉറച്ചു നിന്നു ഈ രഹസ്യം അറിഞ്ഞില്ലെങ്കിൽ തൻ്റെ തല പൊട്ടിത്തെറിക്കും തനിക്ക് അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് അങ്ങ് ഇത് വെളിപ്പെടുത്തണമെന്നുള്ള വാശിയിൽ ഉറച്ചു നിന്നു റാണി തൻ്റെ ജീവന് തെല്ലുപോലും വില കൽപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ രാജാവ് റാണിയെ റാണിയുടെ ഗൃഹത്തിൽ കൊണ്ടുവിട്ടു പിന്നീട് കയ്യേ തൻ്റെ അമ്മയെ കണ്ടിട്ടില്ല പിന്നീട് കൈകേകയെ വളർത്തിയതെല്ലാം ദാസിയായിട്ടുള്ള മന്ധരയാണ് കയ്യേക്ക് ഏഴ് സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത് ഏഴ് സഹോദരങ്ങൾക്ക് ഒരു സഹോദരിയും തൻ്റെ അച്ഛൻ തൻ്റെ അമ്മയോട് പെരുമാറിയത് എന്നും ഒരു മുറിവായി കയ്യേയുടെ മനസ്സിൽ അവശേഷിച്ചു അതുകൊണ്ട് ഭർത്താവിനോട് കൈകേകയുടെ മനോഭാവവും ഇതേ രീതിയിലായിരുന്നു ഈ ഒരു സാഹചര്യം മൂലം കയ്യേയുടെ സ്വഭാവത്തിലും ചില വാശികൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും മാതാപിതാക്കളുടെ ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകൾ കുട്ടികളുടെ സ്വഭാവ രീതി എത്രമാത്രം എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും കയ്യേയി മന്ധരയുടെ ശിക്ഷണത്തിലാണ് വളർന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് ശ്രീരാമൻ അഭിഷേകം ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത കയ്യേകി മന്ധരയോട് പറയുമ്പോൾ ശകാരിക്കുന്ന ഒരു മന്ധരയാണ് നമ്മൾ കാണുന്നത് ആ മന്ധര ഇത്രമാത്രം സ്വാതന്ത്ര്യം കാരണം ഇതാണ് വളരെ ചെറുപ്പം തൊട്ട് കയ്യേകിയെ വളർത്തിയിരിക്കുന്നത് മന്ധരയാണ് ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ദശരഥ മഹാരാജാവ് കയ്യേക്ക് വരം കൊടുത്തിരിക്കുന്ന വിവരം അറിയാവുന്നത് രണ്ടേ രണ്ട് പേരാണ് ഒന്ന് ദശരഥനും കയ്യേയും ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമറിയാവുന്ന ഒരു രഹസ്യം ദാസിയായ മന്ധരയുടെ കയ്യിലെത്തിയപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഭാവി തന്നെ മാറ്റി എഴുതേണ്ടി വന്നു തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പുത്രൻ തനിക്ക് എതിരായി ഇവിടെ ദാസി എന്ന് പറയുമ്പോൾ തൊഴിൽപരമായിട്ടുള്ള ഒരു അവസ്ഥയിലല്ല സൂചിപ്പിക്കുന്നത് മറിച്ച് മനോസാംസ്കാരിക നിലയാണ് മന്ധര ഒരു ദാസിയാണ് ഒരു ദാസിക്ക് വേണ്ട വിദ്യാഭ്യാസവും സാംസ്കാരിക പശ്ചാത്തലവും ഒക്കെ മന്ധരയ്ക്ക് ലഭിച്ചിട്ടുള്ളൂ കയ്യേകിയോ ഒരു രാജകുമാരിയാണ് ആ രാജകുമാരിക്ക് വേണ്ട വിദ്യാഭ്യാസവും സാംസ്കാരിക പശ്ചാത്തലവുമെല്ലാം കയ്യേക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കയ്യേകി തൻ്റെ ജീവിതത്തിലെ വളരെ വലിയൊരു രഹസ്യം മന്ധരയോട് പങ്കുവെച്ചപ്പോൾ മന്ധര കൊടുത്ത ഉപദേശവും അതേ തലത്തിലായിരുന്നു മന്ധരയുടെ സാംസ്കാരിക പശ്ചാത്തലത്തിനനുസരിച്ചായിരുന്നു നേരെ മറിച്ച് കയ്യേകി ഈ ഒരു അഭിപ്രായം വസിഷ്ഠനോടാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇതുപോലൊരു ഉപദേശം ആയിരിക്കില്ല തിരിച്ചു കിട്ടുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഖ്യം സമന്മാർ തമ്മിലെ പാടുള്ളൂ എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിലെ ആശയങ്ങൾ നമ്മൾ എങ്ങനെയുള്ളവരുമായി പങ്കുവെക്കാം ഇവിടെ കൈയേകി മന്ധരയെ സ്നേഹിക്കേണ്ട എന്നല്ല കൈയേകി മന്ധരയെ സ്നേഹിക്കാം രത്നമാല കൊടുക്കാം എന്നാൽ മനസ്സിലെ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ പാടില്ലായിരുന്നു നമ്മൾ പറയുന്നത് അതേ തലത്തിൽ മനസ്സിലാക്കാൻ കഴിവുള്ളവരുമായി മാത്രമേ നമ്മുടെ മനസ്സിലെ ആശയങ്ങൾ പങ്കുവയ്ക്കാവൂ എന്ന് ഈ രാമായണം നമുക്ക് കാണിച്ചു തരുന്നു നമസ്കാരം